അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, തമിനയിലും ടൈറ്റിലും കണ്ടതുപോലെ നമ്മളിൽപ്പെട്ട പല ആളുകളും വിഷമിക്കുന്ന പിന്നെ പ്രയാസം പറയുന്ന ഒരു സംഗതിയാണ് ഉസ്താദ് ശൈത്വാനിയത്ത് കൊണ്ട് റുഹാനിയത്ത് കൊണ്ട് വല്ലാതെ ഇടങ്ങേറായിട്ടുണ്ട് എന്നത്. നമ്മളതിന് കൃത്യമായി ചികിത്സ കൊടുത്തേ പറ്റൂ. നമ്മൾ മറ്റൊരു രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ സമീപിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ അതിനെ പറ്റിയ നല്ലൊരു ചികിത്സാരീതി കണ്ടെത്തി അവരെ സമീപിച്ച് ചികിത്സ നടത്തുക. ഇനി ചികിത്സ പെട്ടെന്ന് ഫലം ചെയ്യുമോ ഇല്ലയോ എന്നത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. നിങ്ങൾ സമീപിക്കുന്ന ചികിത്സാരി ഒരു പക്ഷേ ചികിത്സ ചെയ്യാം, ചികിത്സയുടെ ഭാഗമായിട്ട് മഹാരഥന്മാരുമായി ബന്ധപ്പെട്ട മസാറുകളിലേക്ക് പോകാൻ പറയാം. അതൊക്കെ ഓരോ ചികിത്സാരിയുടെയും രീതി അനുസരിച്ചായിരിക്കും. ഏതായാലും ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ വിശാലമായി കടന്നു ചെല്ലുന്നില്ല. ബഹുമാനപ്പെട്ട അല്ലാമ ഷിബിലി അവിടുത്തെ അക്കാമുൽ മർജാൻ എന്ന കിതാബിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം, അൽ ഇസ്തിയാദത്തു ബില്ലാഹി മിൻഹു, അള്ളാഹുവിനോട് ഇസ്തിയാദത്ത് നടത്തുക, അഥവാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പിന്നെ പതിവാക്കുക. എന്താണ് എൻ്റെ അർത്ഥം? ആട്ടിയൊട്ടിക്കപ്പെട്ട പുറത്താക്കപ്പെട്ട ഷെയ്ത്വാനിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അപ്പോൾ ധാരാളമായി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. ഈ ഷെയ്ത്താനിയത്തിൻ്റെ പ്രയാസമുള്ള ആളുകൾക്ക് അവരിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഉറക്കമൊന്നും വരുന്നുണ്ടാവില്ല, പക്ഷേ കോട്ടുവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിലും നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇടതുകൈ പിന്നെ വായിൽ പൊത്തി വെച്ച് മൂടി വെച്ച് എന്ത് ചെയ്യുക? അപ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇസ്തിആദത്ത് ധാരാളമായി ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഖിറാഅത്തുൽ മുഅവിദത്തൈനി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് രണ്ട് സൂറത്തുകൾ അധികരിപ്പിക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിനൽ ജാന്നി വഅയ്നിൽ ഇൻസാൻ, മുത്തുനബി തങ്ങൾ ധാരാളമായി പിശാചുക്കളുടെ ശറിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ കണ്ണീറിൽ നിന്നും അള്ളാഹുവോട് മറ്റു പല വഴികൾ സ്വീകരിച്ചുകൊണ്ട് കാവൽ ചോദിക്കുമായിരുന്നു. എന്നാൽ ഹത്ത നസലത്തിൽ മഅവിദത്താനി, ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങിയപ്പോൾ ഹബീബായ നബി തങ്ങൾ എന്താ ചെയ്തത്? അഖദ ബിഹിമ വതർക്കമ സിവാഹുമ, ഈ രണ്ട് കാര്യങ്ങൾക്കും ഏതൊക്കെയാ? ഷെയ്ത്താനിൽ നിന്നുള്ള പിശാചുക്കളിൽ നിന്നുള്ള ശർ നീങ്ങിപ്പോകാൻ, മനുഷ്യന്മാരുടെ കണ്ണീർ നീങ്ങിപ്പോകാൻ ഈ രണ്ട് സൂറത്തുകൾ മുത്തുനബി സ്വീകരിച്ചുകൊണ്ട് പതിവാക്കുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ വഴി, ഖിറാഅത്തു ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയുടെ മഹത്വം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി വിശാലമായി അറിയാനും പഠിക്കാനും ആ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുത്തുക. ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുബഹിക്ക് ശേഷം മൂന്ന് തവണ, മഗ്‌രിബിന് ശേഷം മൂന്ന് തവണ ആയത്തുൽ കുർസി പതിവാക്കുക. ഓതേണ്ട രൂപം, ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നത് മൂന്ന് തവണ ഓതുക, പിന്നെ സാധാരണ ഓതുന്നത് പോലെ ഓതിയിട്ട് അവസാനം വലാ യഊദുഹു ഹിഫ്ളുഹുമ വഹുവൽ അലിയുൽ അദീം, അത് മൂന്ന് തവണ ആവർത്തിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഓതുക. ഇങ്ങനെ മൂന്ന് തവണ വീതം ആയത്തുൽ കുർസി സുബഹിക്ക് ശേഷം മഗ്‌രിബിന് ശേഷം പതിവാക്കിയാൽ എല്ലാ പിശാചുക്കളുടെയും ശറിൽ നിന്ന് രക്ഷ കിട്ടും. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. നാലാമത്തെ കാര്യം, ഖിറാഅത്തു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതുക എന്നുള്ളത്. ലാ തജഅലു ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറുകളാക്കി മാറ്റരുത്. വഇന്നൽ ബൈത്തല്ലദീ തുഖറഉ ഫീഹിൽ ബഖറത്തു, സൂറത്തുൽ ബഖറ ഓതുന്ന വീട് ലാ യഖ്റുബുഹു ശൈത്താൻ, ആ വീട്ടിൽ ശൈത്താൻ അടുക്കില്ല. നമ്മൾ ഈ പിന്നെ മൂലകുടുംബദോഷവും അതുപോലെ തന്നെ സർപ്പദോഷവുമുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിൽ 41 ദിവസം ഓതാൻ കൊടുക്കുന്ന സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ബഖറ എന്നുള്ളത്. അത്രയും വലിയ മഹത്വം ആ സൂറത്തിനുണ്ട്. അപ്പോൾ സൂറത്തുൽ ബഖറ ഓതുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തേത്, ഖാത്തിമത്തു സൂറത്തുൽ ബഖറ, ആമനുർ റസൂൽ, നമ്മൾ സാധാരണ ഹദ്ദാദിലും മറ്റുമൊക്കെ ചൊല്ലുന്ന ആമനുർ റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ, അത് ഒരാൾ രാത്രി ഓതിക്കഴിഞ്ഞാൽ കഫത്താഹു, അവന് അത് മതി, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ശറുകളിൽ നിന്നും ഈ രണ്ടായത്തുകൾ അവനെ സംരക്ഷിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ രണ്ട് ആയത്തുകൾ ഓതുന്ന വീട്ടിൽ ശൈത്വാൻ അടുക്കില്ല എന്നാണ്. കണ്ടില്ലേ അത്രയും വലിയ മഹത്വമുണ്ട്. ആറാമത്തെ കാര്യം, അവലു സൂറത്ത് ഹാമീം അൽ മുഅ്മിൻ അഥവാ സൂറത്തുൽ ഗാഫിർ, സൂറത്തുൽ ഗാഫിറിലെ ഇലൈഹിൽ മസീർ വരെയുള്ള ആയത്തുകൾ ഏതൊക്കെയാ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഹാമീം, അതുപോലെ തൻസീൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം,
غافر الذنب وقابل التوب شديد العقاب ذي الطول لا اله الا هو اليه المصير. സൂറത്തുൽ ഗാഫിറിലെ 1, 2, 3 ഹാമീം ഉൾപ്പെടെ 3 ആയത്തുകൾ. ഇതും എന്താക്കുക, ജീവിതത്തിൽ പതിവാക്കുക. 7-ാമത്തെ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ മിഅത്തു മറ, 100 തവണ ദിവസവും ചൊല്ലുക. അതിൻ്റെയും മഹത്വം ഹദീസുകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരാൾ പതിവാക്കിയാൽ 100 നന്മകൾ എഴുതപ്പെടും, 100 തിന്മകൾ മായ്ക്കപ്പെടും, അതുപോലെ തന്നെ ഷെയ്ത്താനിൽ നിന്നുള്ള ഹിർസ് ലഭിക്കും, സംരക്ഷണം ലഭിക്കും എന്ന് ഹദീസിൽ വന്നതായി കാണാം. 8-ാമത്തെ കാര്യം, കസ്റത്തു ദിക്രില്ലാഹി അസ്സ വജൽ, അള്ളാഹു തആലയെ ധാരാളമായി സ്മരിക്കുക, അവൻ്റെ ദിക്ർ ധാരാളമായി അധികരിപ്പിക്കുക. അതിന് ഏറ്റവും പറ്റിയ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത്. ദിവസം 100 തവണയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കണ്ണുകൾ അടച്ചു വെച്ച് അള്ളാഹുവിനെ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഹൃദയത്തിൻ്റെ ഭാഗത്തിൽ കൈവച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നമുക്കുണ്ടാവും. ആ നോട്ടം ലഭിച്ചാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, എല്ലാവിധ സംരക്ഷണവും ആ പടച്ചവൻ തന്നെ നമുക്കൊരുക്കും. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. 9-ാമത്തെ കാര്യം, അൽ വുളൂഉ വസ്സലാത്തു വഹുമ മിൻ അഅലമി മാ യതഹറസു ബിഹി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നിത്യമായ വുളൂഉം ഖളാ ആകാത്ത നിസ്കാരവും. നമ്മളിൽപ്പെട്ട പല ആളുകളും ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിൽ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ സുബഹി നിസ്കാരം ഒരുപക്ഷെ ഖളാ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റു വഖ്തുകളൊക്കെ ഖളാ ആക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഈ നിസ്കാരങ്ങൾ കൃത്യമായി തന്നെ നിസ്കരിക്കുകയും ഫർള് നിസ്കാരങ്ങൾക്ക് പുറമെ പരമാവധി റവാത്തിബ് നിസ്കാരങ്ങൾ കൂടെ കൂട്ടുകയും ചെയ്യുക. അതുപോലെ വുളു എപ്പോഴുണ്ടാകട്ടെ, നമ്മൾ പിന്നെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രമായിരിക്കും വുളു എടുക്കുക, അല്ല, ഏത് സമയത്തും വുളു ഉണ്ടായിരിക്കുക എന്നത് ഒരു മുഅ്മിനായ ഒരാളുടെ നല്ല സ്വഭാവങ്ങളായിട്ടാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റുമൊക്കെ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സ്ഥിരമായ വുളൂഉം നിസ്കാരവും നമുക്കുണ്ടാകട്ടെ, അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. 9-ാമത്തെ ഒരു കാര്യം, ഇംസാഖ് ഫുളൂലിൻ നദ്രി വൽ കലാമി വത്തുആമി വ മുഖാലത്തുത്തിന്നാസ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മോശപ്പെട്ട കാഴ്ചകളും മോശപ്പെട്ട സംസാരവും ഹറാമായ ഭക്ഷണം, ആളുകളുമായി കൂടുതൽ ആവശ്യമില്ലാതെ ഇടപെടുകുന്ന ഒരു സ്വഭാവ രീതിയും പരമാവധി ഇത്തരം പ്രയാസങ്ങൾ ഉള്ള ആളുകൾ പ്രത്യേകിച്ചും മാറ്റി നിർത്തിയാൽ ഇൻഷാഅല്ലാ വലിയൊരു പ്രൊട്ടക്ഷൻ ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹു തആല നമുക്ക് തരും എന്നതിൽ സംശയമില്ല. തെറ്റായത് കാണാതിരിക്കുക, ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുക, ഹറാമായ ഭക്ഷണം അന്യൻ്റെ സ്വത്തായാലും മറ്റു രൂപത്തിലുള്ള ഹറാമായ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്കോ മക്കൾക്കോ നമ്മൾ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ കൂടുതലായി ആളുകളുമായി ഇങ്ങനെ സംസാരിച്ചിരുന്ന് സമയം കളയുന്ന ഒരു രീതിയും അത്ര നല്ലതല്ല എന്ന് ഓർമ്മപ്പെടുത്തി ഈ 10 കാര്യങ്ങളും പ്രിയപ്പെട്ട എല്ലാവരും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ എല്ലാ പിശാചുക്കളിൽ നിന്നും വലിയൊരു ഹെർസ് നമുക്ക് ലഭിക്കും. അത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഉറപ്പ് തന്ന കാര്യമാണ്. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഖൈർ മാത്രം നേർന്നുകൊണ്ട് അസരീസ് വ്ളോഗ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.